വിജിതാസ് മെമ്മറി ആൽബത്തിൻ്റെ പുതിയൊരു പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു ഒക്കെ അടുത്തു അല്ലേ? എല്ലാവർക്കും വിഷു ഒക്കെ ഒരുങ്ങിയോ? ഞാൻ നോക്കിയപ്പോൾ വിഷുവിനെ നമ്മൾ കണി കാണുന്ന കൃഷ്ണൻ്റെ വിഗ്രഹം കുറച്ച് പഴകിയിട്ടേ ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ കൃഷ്ണ വിഗ്രഹത്തിനെ ഈ ഒരു രൂപത്തിലേക്കാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻസായിട്ട് എഴുതിയിടുക. കൃഷ്ണ വിഗ്രഹം ആദ്യം ഉണ്ടാകുന്ന ഒരു രൂപം കണ്ടില്ലേ എല്ലാവരും? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്ത് അത് തുടച്ച് വൃത്തിയാക്കി, നല്ലോണം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഡിഗോ പെയിൻ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗോൾഡൻ കളർ പെയിൻ്റാണ് വില. ഒരു ബ്രഷും വാങ്ങി. അപ്പോൾ പെയിൻറ്റ് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെയിൻറ്റിനെ പറ്റിയിട്ടൊന്നും അറിയൊന്നുമില്ല. അപ്പോൾ പെയിൻറ്റ് കടയിലത്തെ ആൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രമെടുത്തു. അതിന് അടപ്പൊക്കെ ഉള്ള പാത്രം എടുത്തത്. നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ച അവിടെ വയ്ക്കാമല്ലോ. ഇപ്പോൾ ഇതിലിങ്ങനെ നിറയെ ഡിസൈൻസ് ഉണ്ടാകുമ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യണം. താഴ്ന്ന ഭാഗങ്ങളിലും മേലെയുള്ള ഭാഗങ്ങളിലും കംപ്ലീറ്റ് അങ്ങോട്ട് ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നല്ലോണം ഡിസൈൻസിലൊക്കെ എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും. ആ സമയത്ത് മോനെ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവൻ പെയിൻ്റ് അടിക്കുന്നത് കൂടി ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. കംപ്ലീറ്റ് ഞാനല്ല ചെയ്തിട്ടുള്ളത്, മോനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോർഷനൊക്കെ അവൻ തന്നെയാണ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളത് പെയിൻ്റ് കൊണ്ട്. ഒരു കോട്ട അടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു രൂപമാണിത്. പിന്നെ നെയ്ബേഴ്സിനെ കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു കോട്ടും കൂടി ആയാൽ ഒന്നുകൂടി നന്നാവും എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ കോട്ട് പെയിൻറ്റ് കൂടി അടിച്ചതിന് ശേഷമുള്ളൊരു വ്യൂ ആണ്. രണ്ടാമത്തെ കോട്ട് പെയിൻ്റ് അടിക്കുന്നത് സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ ഇതുപോലെ കൃഷ്ണ വിഗ്രഹങ്ങൾ പഴകി പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെയിൻറ്റ് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് സാവധാനം ചെയ്യാം. അപ്പോൾ വിഷുവിനെല്ലാവരും തയ്യാറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി വിഷു ടു ഓൾ. Thank you for watching.